നമസ്കാരം നമസ്കാരം. എന്തൊക്കെയുണ്ട്? എങ്ങനെയുണ്ട് അവിടെ തൃശ്ശൂര്? കുഴപ്പമില്ലാന്നോ മാറെ? കുഴപ്പമില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല എന്ന് പറയുമ്പം എക്സിറ്റ് പോളിൽ അവിടെ തോൽക്കുന്നൊക്കെ പറയുന്നത് ശരിയാണോ? ഏതില് പറഞ്ഞു? എക്സിറ്റ് പോൾ നാളത്തെ റിപ്പോർട്ട് വരുന്നുണ്ട്, നാളെ വൈകുന്നേരം പുറത്തു വിടും. അത് ഞങ്ങള് ഇന്ന് അതിന്റെ റിപ്പോർട്ട് പുറത്തു വിട്ടിരുന്നു. അയശ്ശേരി അതില് ഏഷ്യാനെറ്റിലെ 73 സീറ്റ്, പിന്നെ മനോരമ 74, അറിഞ്ഞു അത് അറിഞ്ഞു. അതിനുള്ള വിവരമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതെ, തൃശ്ശൂര് പറയുന്നില്ലല്ലോ. അല്ല, തൃശ്ശൂർ എന്ന് പറഞ്ഞ പ്രത്യേകമായിട്ട് ഒന്നും മൊത്തത്തിലുള്ള ഇതാണ് പറഞ്ഞത്. പക്ഷെ അതിന്റെ ഓരോ ഓരോ സ്ഥലത്തെ തൃശ്ശൂർ യു ഡി എഫിനാണെന്ന് പറയുന്നുണ്ട് പൊതുവെ. ചോദിച്ചപ്പോ എക്സിറ്റ് പോളുകാരോട്. ഞാനത് കിട്ടിയ വിവരം വെച്ചിട്ടാണ് വിളിച്ചത്. എന്താണ് അഭിപ്രായം അവിടെ? ഇപ്പം അവിടെ എനിക്ക് കിട്ടിയത് കുഴപ്പമില്ല എന്നുള്ളതാണ്. പിന്നെ അറിയില്ലല്ലോ, ഇതൊക്കെ പെട്ടിയിലായത് എണ്ണുമ്പോ തന്നെയല്ലേ പറയാൻ പറ്റുള്ളൂ. യു ഡി എഫിന്റെ കംപ്ലീറ്റ് സപ്പോർട്ട് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ടോ? ആ, അതുണ്ട്, അതുണ്ടായിട്ടുണ്ട്. പാർട്ടി പ്രവർത്തകരുടെ സപ്പോർട്ടും എല്ലാം ഉണ്ടായിട്ടുണ്ട്. സുരേഷ് ഗോപിന്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടായിരുന്നു? നാളാകെ 10 ദിവസം വർക്കിന് വന്നുള്ളൂ. അതെ, സുരേഷ് ഗോപി ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ? ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മള് ഫൈറ്റ് ഫൈറ്റ് ആയിട്ട് തന്നെ എടുത്തെ. സുരേഷ് ഗോപി നന്നായിട്ട്, സുരേഷ് ഗോപി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണല്ലോ സംസാരിച്ചത്. അത് ഫാമിലി നമ്മള് പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നല്ലാണ്ട് നമ്മള് രണ്ട് രണ്ട് പാർട്ടി ആയിട്ട് തന്നെ മത്സരിക്കും. കണ്ടിട്ട് പോലും ഇല്ല ആളതിനിടയ്ക്ക്, കണ്ടിട്ടില്ല. ഫോണില് പോലും സംസാരിച്ചില്ല. നമ്മളൊരു ഫൈറ്റിന് വരുമ്പോ സംസാരിക്കാൻ പാടില്ലല്ലോ എന്ന് പറയാം. അങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല. ഞാൻ എന്റെ വഴിക്ക് അങ്ങ് പോയി എന്നല്ലാണ്ട് നമ്മള് അതിന് വേറെ ഒന്നും ഞാൻ നോക്കിയില്ല. എന്റെ ജോലി ആയിട്ട് അങ്ങ് മുന്നോട്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ വിലയിരുത്തൽ എത്ര വോട്ടിനെ വിജയിക്കും? അങ്ങനെയൊന്നും നമ്മൾ കൂട്ടിയിട്ടില്ല. ഒരു 6000-7000 ഒക്കെയാണ് പറയുന്നത് പാർട്ടി പ്രവർത്തകരുടെ അസസ്മെന്റ് ആയിട്ടാ. ഞാൻ സത്യം പറഞ്ഞാൽ അതിനും പോയിട്ടില്ല. ഞാൻ അത് കഴിഞ്ഞ് മോളുടെ അടുത്ത് പോയിരിക്കുന്നു, ഒരാഴ്ച മുമ്പ് വന്നേ ഉള്ളൂ. തൃശ്ശൂരിനല്ലേ താമസിക്കുന്നത്? അതെ 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 അതെ. ഈ ഞങ്ങളുടെ കണ്ടെയ്ൻമെന്റ് സോണാണ്, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഈ പാർട്ടിക്കിടയിൽ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നും പ്രാവശ്യം ഉണ്ടായില്ല? ഒറ്റക്കെട്ടായിട്ടൊന്നും ഉണ്ടായില്ല. തേറമ്പിൽ രാമകൃഷ്ണ ഒക്കെ ഫുള്ള് സപ്പോർട്ടായിരുന്നു. അയാൾ ഓപ്പൺ സപ്പോർട്ട് തന്നു എനിക്ക്. കാരണം 5 കൊല്ലമായിട്ട് ഞാൻ ആളുമായിട്ട് നല്ല ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ തോൽവി ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇല്ല, ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ഫീൽഡെന്ന് മനസ്സിലായത് കേട്ടാ. പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. എന്ന് പറയാം, നമ്മള് പെട്ടിയായ സാധനത്തിനെ പറ്റി നമ്മള് കാത്തിരിക്കാന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെയൊന്നും നോക്കിയിട്ടില്ല. ഇതൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞിട്ടില്ല. നമുക്ക് വോട്ടിംഗ് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ ആരുടെയൊക്കെ എവിടേക്ക് പോയി എന്നുള്ളത്. നമുക്ക് വോട്ടിംഗ് ഇത് കണ്ടാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്താണെന്നല്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ടാവും തോന്നുന്നില്ല. ഈ BJP ഒരു സീറ്റ് എന്ന് പറഞ്ഞ് കണക്കൂട്ട് അവിടെ ഒന്നാമത് UDFന്റെ ഒരു സീറ്റ് ആണ് പൊതുവെ. അപ്പൊ UDFന്റെ വോട്ടുകൾ മാത്രം കിട്ടിയാ മതി അവിടെ ജയിക്കാൻ. സത്യം പറഞ്ഞ അത് മുഴുവൻ വീണാ മതി. പക്ഷെ അതിന്റെ ഇടയിൽ BJP വളർന്നില്ലേ ഇവിടെ തൃശ്ശൂര്? അത് സുരേഷ് ഗോപി വന്നപ്പോഴല്ല. അല്ലെങ്കിൽ അവർക്ക് ഇപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള 25,000 വോട്ടേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് മറ്റേ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെയായിരുന്നു. 25,000 വോട്ടിനെ അവർക്ക് കിട്ടിയിട്ടുള്ളത്. അതിലൊട്ടും കൂടിയിട്ടില്ല. പിന്നെ സുരേഷ് ഗോപി വരുമ്പോ നാച്ചുറലി എല്ലാവർക്കും ഒരു സിനിമാ താരം പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ. അങ്ങനെ കുറച്ച് വോട്ട് പാർലമെന്റ് സമയത്ത് കിട്ടിയിട്ടുണ്ട് ആൾക്ക്. അതെ, BJP നമുക്ക് അനുകൂലമായി വേറെ വോട്ട് ചെയ്യാൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല. അവര് വോട്ട് ചെയ്യാണ്ടിരുന്നുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം അവരുടെ ഏരിയയിലൊക്കെ ഇത്തിരി പോളിംഗ് കുറവായിരുന്നു എന്നല്ലാണ്ട് അവര് അങ്ങനെ നമുക്ക് വോട്ട് ചെയ്യൊന്നുമില്ല. ഒന്നുണ്ടാവില്ല. ഇതിനിടയിൽ ഒരു പ്രചരണം വന്നിരുന്നു, നേമത്ത് CPM വോട്ട് ചെയ്യാം, ഇവിടെ CPM നമുക്ക് വോട്ട് ചെയ്യാം, പത്മജിക്ക് വോട്ട് ചെയ്യാം. അങ്ങനെ ഒരു ഞാന് ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മുരളിയോട് സംസാരിക്കാൻ തന്നെ പറ്റിയിട്ടില്ല. മുരളിയുടെ വഴിക്ക് ഞാൻ എന്റെ വഴിക്ക് പോയി എന്നല്ലാണ്ട്
നമ്മൾ സംസാരിച്ചിട്ടേ ഇല്ല അതിനെ പറ്റിയിട്ട്, കണ്ടിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടിട്ട് വിളിച്ചത് എന്താന്നറിയാൻ. അങ്ങനെ അങ്ങനത്തെ ഞാൻ അങ്ങനത്തെ വഴിക്കൊന്നും പോയില്ല. എന്തിനാ, അതിന്റെ ആവശ്യമില്ലല്ലോ. നമുക്ക് കിട്ടുന്ന അവിടെ ഒരു UDFന്റെ വോട്ടുകൾ മാത്രം കിട്ടിയ ജയിക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും തൃശ്ശൂര്. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ എന്തോ നിർഭാഗ്യം കൊണ്ട് അങ്ങനെ ഉണ്ടായെന്നല്ലാണ്ട് പൊതുവെ ഒരു UDF ഫണ്ടിലാണ്. ഈ സാധാരണ UDFന്റെ ഇടയിൽ പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ള ഗ്രൂപ്പിന്റെ ഒരു കളിയൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊട്ടും ഉണ്ടായില്ല കേട്ടോ. അതെനിക്ക് അല്ലെങ്കിൽ അവിടെ ഇല്ല. കാരണം ഞാൻ എല്ലാവരും ആയിട്ട് നല്ല സ്നേഹബന്ധത്തിൽ പോണ ഒരാളാണ്. ഞാൻ അങ്ങനെ വൃത്തിയായിട്ട് ഗ്രൂപ്പ് കളിക്കാനൊന്നും പോവാറേ ഇല്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയല്ല, കോൺഗ്രസിനുള്ള ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതെനിക്ക് ഏറ്റവും അതേ അറിയുന്ന ആളാണ്. അല്ല അതായിട്ട് പക്ഷെ തൃശ്ശൂര് എന്റെ മണ്ഡലത്തിൽ ഉണ്ടായില്ല കേട്ടോ. അല്ല, പൊതുവെ കേരളത്തിൽ ഇപ്രാവശ്യം ഉണ്ടായിട്ടില്ല, ഒറ്റക്കെട്ടായിട്ടാണ് പ്രവർത്തനം. അതെ അതെ അതെ, തൃശ്ശൂരാണ് ഏറ്റവും അധികം ബാധിക്കാറത്. അതെ 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 അതെ. അപ്പം ഇത്തവണ എന്തായാലും വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. എന്താണ് പ്രതീക്ഷ, നോക്കാൻ നമുക്ക് രണ്ടാം തീയതി. വിജയിച്ചു കഴിഞ്ഞാൽ ഒരു മന്ത്രിയൊക്കെ ആവേണ്ട ആളാണ്. അയ്യോ, മുരളിയേട്ടല്ലേ, മുരളിയേട്ടാവട്ടെ. ശരി 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 ശരി. അതറിയില്ല, അയ്യോ അങ്ങനെ ഉണ്ടാവാണ്ടിരിക്കട്ടെ. അല്ല, തോൽക്കാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്താന്ന് അറിയില്ല. ഞങ്ങൾ ജയിച്ചു സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തെ. നന്നായി. പക്ഷേ നിയമം എന്ന് പറയുന്നൊരു BJP മണ്ഡലമാണ് അവിടെ. വല്ല കാരണവശാലും ശരിക്കുള്ള പിക്ചർ എന്താണെന്നോ മാറേ അവിടുത്തെ. അവിടെ പലരോട് വെച്ചിട്ട് പല അഭിപ്രായമാണ് പറയുന്നത്. അല്ല, അവിടെ ടഫ് ഫൈറ്റാണ്. അദ്ദേഹം വിജയിക്കും എന്നുള്ള ഒരു വ്യക്തി പ്രഭാവം കൊണ്ട് അദ്ദേഹം വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അല്ലേ. കുറച്ച് വോട്ടിനായാലും ജയിച്ചു വിജയം. അവസാന റൗണ്ടിൽ അവസാനം രാഹുൽ ഗാന്ധിയുടെ വരവ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനതിനെ കേട്ട ലാസ്റ്റ് 3 ദിവസം കൊണ്ട് നന്നായിട്ട് കേറിയിട്ടുണ്ടെന്ന് പറയുന്ന കേട്ടു. ഈ ലാസ്റ്റ് പിന്നെ അവിടെ ഒരു കടലിന്റെ ഒരു പ്രശ്നം വരുന്നില്ലേ, തീരദേശ പ്രശ്നം. അത് അവിടെ അങ്ങനെ ഇല്ലല്ലോ, തീരദേശം അവിടെ ഇല്ല. അത് ശിവമാറിന്റെ മണ്ഡലത്തിലാണ് തീരദേശം വരുന്നത്. അങ്ങോട്ട് വരുന്നില്ല അല്ലെ. ഇങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി. എന്തായാലും അദ്ദേഹം ശക്തമായി അദ്ദേഹം വന്നതോടുകൂടി തിരുവനന്തപുരം ജില്ലയ്ക്ക് തന്നെ മാറ്റം വന്നല്ലോ. അത് ഗുണം കിട്ടി, പല മണ്ഡലങ്ങളിലും ഗുണം കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. അതെ, അതേപോലെ മുരളിനെ പോലെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് വരണം. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും, പ്രവർത്തിക്കണം. എന്നാലല്ലേ സപ്പോർട്ട്. നമ്മൾ 5 കൊല്ലം പ്രവർത്തിച്ചോണ്ടാണ് ഇത്രയെങ്കിലും നമുക്ക്. നമ്മള് ജനകീയ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇറങ്ങിച്ചെന്നിട്ട് അതിന്റെ കൂടെ പ്രവർത്തിക്കണം. അങ്ങനെ ഒരു മൂന്നാല് ഇഷ്യൂയിൽ പ്രവർത്തിച്ചു നോക്കൂ. ഇപ്പൊ ഓട്ടോമാറ്റിക് സപ്പോർട്ട് ഇങ്ങനെ വരും. നല്ല അതായത് സമകാലീന പ്രശ്നങ്ങളെ കുറിച്ചിട്ട് ശക്തമായി നിഷ്പക്ഷമായി സംസാരിക്കണം. മുരളീന്റെ വിജയം എന്ന് പറയുന്നത് ചേട്ടന്റെ വിജയം എന്ന് പറയുന്നത് അതാണ്. ശരിയല്ലേ. അതെ അതെ, തീർച്ചയായിട്ടും അതെ. അയ്യോ, മുരളീധരന്റെ ഒന്നും പറയാൻ പേടിയില്ല, തുറന്നടിച്ചങ്ങ് പറയും. ആ തൊണ്ടേടം വേണം നമ്മള്. അതെ അതെ അതെ, തീർച്ചയായിട്ടും അതെ. അപ്പം തൃശ്ശൂര് വിജയിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ഓ, താങ്ക് യു എന്നുമാറേ. വെൽക്കം 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 വെൽക്കം. അപ്പൊ ശരി, പിന്നെ വിളിക്കാം. ഓക്കെ ഓക്കെ. നമസ്കാരം. നമ്മളിപ്പോൾ കേട്ടത് പത്മജ വേണുഗോപാലിൻ്റെ മായിട്ടുള്ള ഓഡിയോ സന്ദേശമാണ്. അവരെ തൃശ്ശൂരിൽ നിന്ന് അവർ വിജയിക്കുമെന്ന് കൃത്യമായി പറയുന്നു. 2,000 മുതൽ 5,000 വോട്ടിന് വരെ അവർ വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയാണ് എതിരാളിയായി വരുന്നതെന്നുള്ള അവരുടെ വാക്കുകൾ ഇന്ന് വളരെ വ്യക്തമാണ്. അതേപോലെ മുരളീധരൻ്റെ മണ്ഡലവും അതേപോലെ തൃശ്ശൂരും തമ്മിലൊരു അട്ടിമറി ഉണ്ടാക്കാൻ വേണ്ടി മാർക്സിസ്റ്റ് പാർട്ടി ഇവിടെ വോട്ട് ചെയ്യാമെന്നും അതേപോലെ തിരുവനന്തപുരത്ത് മുരളീധരൻ്റെ ഒരു 30 മണ്ഡലത്തിൽ നിന്ന് 30 വോട്ടുകൾ വീതം മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊടുക്കുമെന്നുള്ള ചില പ്രചരണങ്ങളുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെയുള്ള തട്ടിപ്പുകളൊന്നുമില്ല എന്ന് കൃത്യമായി പത്മജ വേണുഗോപാൽ പറയുകയാണ്. പത്മജ വേണുഗോപാൽ വിജയിക്കുമെന്ന് പറഞ്ഞ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ് തൃശ്ശൂരിൽ നിന്ന് അവർ ആത്മവിശ്വാസം അവർ പറയുന്നത്. മാത്രമല്ല, അവർ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, സുരേഷ് ഗോപി എന്നെപ്പറ്റി പറഞ്ഞെങ്കിൽ ഞാൻ ഇതുവരെ സുരേഷ് ഗോപിയെ കണ്ടിട്ടില്ല എന്നാണ്. അദ്ദേഹം 10 ദിവസം ഇവിടെ വർക്ക് ചെയ്തു, എന്നാൽ ഇവിടെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ യാതൊരു സുരേഷ് ഗോപി എഫക്റ്റുമില്ല. പത്മജ വേണുഗോപാൽ വിജയിക്കുമെന്ന് 100% അവർ ഉറപ്പിച്ചു പറയുന്നു. ഇത്തവണ ഗ്രൂപ്പുകൾ മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായാണ്
കോൺഗ്രസിൽ പ്രവർത്തിച്ചതെന്നും അത് ഉറപ്പായിട്ടും തൃശ്ശൂരിൽ യു ഡി എഫ് വിജയിക്കുമെന്നും കുറേ മുമ്പത്തെ പോലെ ഇവിടെ ഗ്രൂപ്പ് വഴക്കുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ എഫക്റ്റ് ചെയ്തില്ല എന്നും പത്മജ വേണുഗോപൽ പറയുന്നു. അത് ശരിയാണ്. ഞാൻ കേരളത്തിലെ എല്ലാ സ്ഥലത്തെയും സ്ഥാനാർത്ഥികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം ഇത്തവണ യു ഡി എഫ് ഒറ്റക്കെട്ടായി യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ ഗ്രൂപ്പ് വഴക്കില്ലാതെ ആണ് പ്രവർത്തിച്ചതെന്ന് ജീവൻ മരണ പോരാട്ടമാണ് നടത്തിയതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഓരോ സ്ഥലത്തും യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് പറയുന്നത് അവരെ ഏതെങ്കിലും എതിർ ഗ്രൂപ്പുകൾ പരാജയപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വാക്കുപോലും പറയാതെയാണ്. തപ്പിയെടുത്തിട്ട് പോലും തൃശ്ശൂരിൽ നിന്ന് എതിർ ഗ്രൂപ്പിനെ പറ്റിയിട്ട് അങ്ങനെ ഒരു സംഭവമുള്ളതിനെ കുറിച്ചിട്ട് പത്മജ വേണുഗോപാൽ പറഞ്ഞിട്ടില്ല. എന്നാൽ ഞാൻ ഇലക്ഷന് മുമ്പ് പത്മജ വേണുഗോപാലിനെ സംസാരിച്ചിരുന്നു. അന്ന് അവർ പറഞ്ഞത് ഈ അതേ അവരെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം തരുന്നത് എതിർ ഗ്രൂപ്പല്ലേ എന്നാണ്. എന്നാൽ ഇലക്ഷൻ കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല തൃശ്ശൂർ യു ഡി എഫിൻ്റെ മണ്ഡലമാണെന്നും കോൺഗ്രസിൻ്റെ മണ്ഡലമാണെന്നും അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വിജയിക്കുമെന്ന് അതേ അവർ ഉറപ്പിച്ചു പറയുന്നു. എന്തിരുന്നാലും നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്ക് ഇലക്ഷൻ മെയ് 3-ാം തീയതി വരെ കാത്തിരിക്കാം. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്കറിയാം. സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ബി ജെ പി പറയുന്നൊരു സീറ്റാണ് തൃശ്ശൂർ. അവിടെ നിന്നാണ് വളരെ കോൺഫിഡൻ്റായി പത്മജ വേണുഗോപാൽ പറയുന്നത് അവർ വിജയിക്കുമെന്ന്. എന്തായാലും നമുക്ക് മെയ് 2-ാം തീയതി വരെ കാത്തിരിക്കാം. അതുവരെ നന്ദി, നമസ്കാരം.